Dear students, നമ്മളിനി നോക്കുന്നത് splitting of water അഥവാ photolysis എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ splitting of water എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് ചെയ്യുന്നു, വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, വാട്ടറിനെ വിഭജിക്കുകയാണ്. അപ്പോൾ ഈ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്യാൻ ഒരു കോംപ്ലക്സ് ഉണ്ട്, ആ ഒരു സ്ട്രക്ചർ നമ്മൾ വിളിക്കും വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് എന്ന്. അപ്പോൾ ചിത്രത്തിൽ കാണാൻ പറ്റും, ഇതാ ഈ PS2, ഈ ഫോട്ടോ സിസ്റ്റം 2-ൻ്റെ അടുത്ത് തന്നെ കാണുന്ന ലൈറ്റ് ഗ്രീൻ കളർ കാണുന്നതാണ് ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സിൽ കൂടി ഈ വാട്ടർ പാസ് ചെയ്ത് കഴിയുമ്പോൾ അത് മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരു ഓക്സിജൻ H+ എന്ന് പറഞ്ഞ പ്രോട്ടോൺ ആണ്, പിന്നെ ഇലക്ട്രോൺ. അപ്പോൾ ഓക്സിജൻ പ്രോട്ടോൺ ഇലക്ട്രോൺ ആയിട്ട് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനി ഈ സ്പ്ലിറ്റ് ചെയ്യുന്ന വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ആ ഇലക്ട്രോൺ ഫോട്ടോസിസ്റ്റം 2-ലേക്ക് പോകുന്നു. ഈ പ്രോട്ടോൺ എന്ത് ചെയ്യുന്നു, ഈ പ്രോട്ടോൺ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ADP ആയിട്ട് മാറും, അതേപോലെ NADPH ആയിട്ട് മാറും. ഇനി ഈ ഓക്സിജൻ, ഈ ഓക്സിജനാണ് നമ്മൾ സാധാരണ പറയും പ്ലാന്റ്സ് ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുകയും ഓക്സിജനെ പുറന്തള്ളുകയും ചെയ്യും. പക്ഷേ ചിലർക്ക് ചില മിസ്കൺസെപ്റ്റ് ഉണ്ട്, ഈ പ്ലാന്റ്സ് സ്വീകരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിലുള്ള ഓക്സിജൻ ഉണ്ടല്ലോ, ആ കാർബണെ പ്ലാന്റ്സ് സ്വീകരിച്ചിട്ട് ആ ഓക്സിജനാണ് പുറത്തേക്ക് വിടുന്നതെന്ന്. പക്ഷേ അതൊരു മിസ്കൺസെപ്റ്റാണ്, തെറ്റിദ്ധാരണയാണ്. ശരിക്കും ഈ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, ഈ ഓക്സിജനെയാണ് ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് പ്ലാന്റ്സ് പുറത്തേക്ക് വിടുന്നത്. അതൊരു മിസ്കൺസെപ്റ്റാണ്, അത് നിങ്ങൾ മാറ്റിയെടുക്കണം. ഈ പ്ലാന്റ്സ് പുറത്തേക്ക് വിടുന്നത് അത് സ്വീകരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിലെ ഓക്സിജൻ അല്ല, ഈ വാട്ടർ സ്പ്ലിറ്റ് ചെയ്ത് റിലീസ് ചെയ്യുന്ന ഓക്സിജനാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു, വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് വഴി. അങ്ങനെ ആ ജലം സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രോട്ടോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രോട്ടോൺ യൂസ് ചെയ്തിട്ട് NADPH ആയിട്ട് മാറും, ADP ATP ആയിട്ട് മാറും. ഇനി ഓക്സിജൻ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, ഈ ഫോട്ടോസിസ്റ്റം 2-ലേക്ക് പോകുന്നു ഇലക്ട്രോൺ. അപ്പോൾ ഇവിടെ 2-ൽ ഇലക്ട്രോൺ എത്തി, അപ്പോൾ അവിടെ ലൈറ്റ് വന്നു, അപ്പോൾ അത് എക്സൈറ്റായി, അത് എന്ത് ചെയ്യുന്നു, അത് ഇങ്ങനെ സൈറ്റോക്രോം വഴി ഫോട്ടോസിസ്റ്റം 1-ലേക്ക് എത്തി. അപ്പോൾ ഇവിടെ ഇനി ഇലക്ട്രോൺ ഇല്ല, ഇവിടെ ഒരു സ്പേസ് വേക്കൻ്റ് ആയി. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഫില്ല് ചെയ്യാനായിട്ട് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോണിൻ്റെ അടുത്ത് ഇലക്ട്രോൺ വരുന്നു, ഇവിടെ വീണ്ടും എക്സൈറ്റ് ആകുന്നു, അതിങ്ങനെ PS1-ലേക്ക് പോകുന്നു. PS1-ലെത്തി ഇലക്ട്രോൺ വീണ്ടും ലൈറ്റ് വന്ന് എക്സൈറ്റ് ആയി, അത് NADPH ആയിട്ട് മാറാനായിട്ട് ഇലക്ട്രോൺ പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഈ PS1-ലെത്തി ഇലക്ട്രോൺ NADPH ആയിട്ട് മാറുന്നു, അപ്പോൾ ഇവിടെ സ്പേസ് വന്നു, അപ്പോൾ ഇവിടെ നിന്ന് PS1-ൽ നിന്ന് ഇലക്ട്രോൺ വരുന്നു സൈറ്റോക്രോം വഴി, അത് PS1-ലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ PS2-ൽ ഇലക്ട്രോൺ ഇല്ല, അപ്പോൾ അത് എന്ത് ചെയ്യുന്നു, വാട്ടർ സ്പ്ലിറ്റ് ചെയ്തുണ്ടാകുന്ന ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഇതൊരു ചെയിനായിട്ട് ഇങ്ങനെ നടന്നൊരു പ്രോസസ്സാണ്. വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു, ആ ഇലക്ട്രോൺ PS2-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, PS2-ൽ നിന്ന് PS1-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, PS1-ൽ നിന്ന് NADPH ആയിട്ട് മാറുന്നു, വീണ്ടും വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നടക്കുകയാണ്. അപ്പോൾ വാട്ടർ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ എന്താണ് വാട്ട് ഈസ് ഫോട്ടോലൈസിസ് എന്ന് ചോദിക്കാം, ഇല്ലെങ്കിൽ പ്രൊഡക്ട്സ് ഓഫ് ഫോട്ടോലൈസിസ് ചോദിക്കാം. അപ്പോൾ എന്താണ്, ഏതൊക്കെയാണ് പ്രൊഡക്ട്സ്, ഇലക്ട്രോൺ പ്രോട്ടോൺ ഓക്സിജൻ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. പിന്നെ ഈ കോംപ്ലക്സ് കാണുന്നത്, ഈ ഓക്സിജൻ ഇൻവോൾവിങ് കോംപ്ലക്സ് ഉണ്ടല്ലോ വാട്ടർ സ്പ്ലിറ്റ് കോംപ്ലക്സ്, കാണുന്നത് തൈലക്കോയിഡിൻ്റെ ലൂമനിലാണ്. എന്ന് പറഞ്ഞാൽ ആ തൈലക്കോയിഡ് മെംബ്രേൻ ഡബിൾ മെംബ്രേൻ ആണ്, അതിൻ്റെ ഉള്ളിലാണ് ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത്.